ശനിയാഴ്ച പുലർച്ചെ മരം കോച്ചുന്ന തണുപ്പ് മയങ്ങ തണുപ്പായിരുന്നു ഓഫീസ് ബോയി ആയിട്ട് ജോലി കിട്ടി അപ്പോൾ ശമ്പളം നൂറ് എന്നുള്ളതിൽ പാലം നൂറ്റി അമ്പതായി ഇരുന്നൂറ് പേർക്ക് പോസ്റ്റൽ സ്റ്റാമ്പ് കത്തയക്കണ സ്റ്റാമ്പാണ് ഓട്ടിട്ടുള്ളത് അതിലൊന്നെതാണ് അങ്ങനെ ഞാൻ ദുബൈയിലെത്തി അന്നും ഇന്നും ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ ആഗ്രഹി ആശ്രയിക്കുന്നതുകൊണ്ട് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിറ്റേന്ന് മുതൽ ഞാൻ ഓരോ ഫ്ലാറ്റുകളിലും ഷോപ്പുകളിലും കമ്പനികളിലും അറബികളുടെ വീട്ടുകളിലടക്കം ജോലി അന്വേഷിച്ചടക്കാണ് അപ്പോൾ ഞാനൊരു എഴുതിയിട്ടും വൈഹാട്ടൊക്കെ പഠിച്ചിട്ടാണ് അന്നത്തെ അറബി ഭാഷ പറയുന്നത് സുഗൽഫി ഹേവരി വേക്കൻസി കാം ഹേ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും അത് ഒരു ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു ഫ്ലാറ്റ് കിടക്കുന്ന മണലിയിൽ കൂടെ നടന്നിട്ട് ഒരുപാട് ദൂരം നടക്കണം അങ്ങനെ നടന്ന് നടന്ന് എനിക്ക് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് ബുധനാഴ്ചയാണെന്നുണ്ടെങ്കിലും ആ ശനിയാഴ്ച വരെ പിന്നെ ജോലിക്ക് അന്വേഷിക്കാൻ നടക്കുന്നില്ല ശനിയാഴ്ച ചെല്ലു ശനിയാഴ്ച ജോലി ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞാൽ പോലും ഞാൻ മറ്റൊരു ജോലി അന്വേഷിക്കും കാരണം അന്നത്തെ കാലത്ത് ഇന്ത്യ പാക്കിസ്ഥാൻ ഇറാൻ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ കുടഞ്ഞിടുകയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസേന ആൾക്കാർ വരുവാണെങ്കിൽ നിറയാണ് അവിടെ അപ്പം ഞാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞതിൻ്റെ ഇടയിൽ വേറെ ആൾ ജോലിക്ക് പോയിക്കൂടുന്നില്ലല്ലോ അങ്ങനെ ഫിഷ് റൗണ്ട് അബോട്ട് എന്ന് പറയുന്ന ദവ്വാറു സമക്ക് അതിനടുത്ത് ഒരു രണ്ട് നില മാത്രമുള്ളൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അവിടെ ദുബായിലുള്ള കുവൈത്ത് ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്ന ഈജിപ്ഷ്യനായ ദഖത്തർ അഹമ്മദ് അൽ റഹഫത്ത് അൽ മഹ്റൂസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ഹൗസ് ബോയ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഗൾഫിലെ ആദ്യത്തെ ജീവിതം തുടങ്ങിയത് എനിക്ക് നൂറ് ഖത്തർ ദുബായ് റിയാലാണ് ശമ്പളം ജോലി ഒരു വയസ്സോ അല്ലെങ്കിൽ ഒന്നര വയസ്സായ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുക അവിടെ എവിടെയെങ്കിലും തുടച്ച് വൃത്തിയാക്കുക ഇവർ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ആ കാറിൽ കൊണ്ടു കയറ്റുക അതിടക്കുക ഇത് മാത്രമായിരുന്നു എൻ്റെ പൊടി പക്ഷേ എനിക്ക് ആ ജോലിയിൽ ഒരു വൈറ്റ് കോളർ ഇസം അടക്കണൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠനെ മറ്റുള്ള ബന്ധക്കാരെ അവരൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ അവരുടെ അവരായിട്ട് കൂടി നടക്കാൻ പറ്റുന്നില്ല ആ ഒരു ചിന്തന മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം പോയിക്കോ ശനിയാഴ്ച വീണ്ടും വന്നോ അങ്ങനെ ഞാൻ വ്യാഴാഴ്ച പോവും പോയിട്ട് ശനിയാഴ്ച പുലർച്ചെ മരം കോച്ചുന്ന തണുപ്പ് മയങ്ക തണുപ്പായിരുന്നു ആ സമയത്ത് അബ്രവഴി വരണം എന്നുണ്ടെങ്കിൽ പോലീസ് ചെക്കിങ്ങൾ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പോലെ ലേബർ ചെക്കിങ് ഒന്നും നന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പോലീസുകാരെ അടുത്ത് വന്നിട്ട് അപ്പോൾ അന്ന് എനിക്ക് പതിനെട്ട് വയസ്സുള്ളതെന്നുള്ളതറിയാമല്ലോ അവരോട് ഞാൻ ചോദിക്കും ഞാൻ എനിക്കൊരു ഐഡൻറ്റി കാർഡ് എങ്ങനെ കിട്ടുക അപ്പോൾ അവർ പറയും ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് അവരുടെ ലെറ്റർ പേടിൽ അവരിങ്ങനെ ഞാൻ എന്നെ അറിയുമെന്നും പറഞ്ഞിട്ട് ഒരു എഴുത്ത് വാങ്ങിയാൽ നായ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഐഡൻറ്റി കാർഡ് കിട്ടും അല്ലാണ്ട് വിസയും പാസ്പോർട്ടൊന്നും എനിക്കില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ അതും കൊണ്ടുവരും അപ്പോൾ മൂന്ന് ഖത്തർ രൂപ റിയാൽ കൊടുത്താൽ സ്വെറ്റർ കിട്ടും കോട്ട അല്ലെട്ടോ അത് വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പല സമയത്തും ഹോളർ മറിച്ചിട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും ഞാൻ അവിടെ നടന്നിട്ടാണ് ഈ ദവ്വാർ സഭയ്ക്കിലേക്ക് പോവുക അങ്ങനെ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴും എനിക്ക് മടുത്തു പറ്റാതെയായി കാരണം എൻ്റെ ശരീരപ്രകൃതി കൊണ്ടും എനിക്കത് ഭയങ്കര ക്ഷീണമായിരുന്നു ഞാനെന്നിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ ജോലി എനിക്ക് വേണ്ട ഞാൻ പോവുകയാണ് അവർ സമ്മതിച്ചു അങ്ങനെ എനിക്ക് ക്ലോക്ക് റൗണ്ട് അടുത്തുള്ള അബോട്ടിനടുത്തുള്ള അടുത്തുള്ള ക്ലോക്ക് റൗണ്ട് അടുത്തുള്ള ഗൾഫ് അറ്റർണിറ്റ് കമ്പനിയിലെ ഓഫീസ് ബോയ് ആയിട്ട് എനിക്ക് ജോലി കിട്ടി അപ്പോൾ ശമ്പളം നൂറ് എന്നുള്ള ഒരു പാലം നൂറ്റി അമ്പതായി അവിടെ ഞാൻ നിന്ന് ഒരു മാസം നിന്നപ്പോൾ ആ അന്നത്തെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് നിന്ന് അവിടെ നിന്ന് ഞാൻ അതും വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന സമയത്താണ് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ലീവ് വേക്കൻസികളും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തട്ടിമുട്ടി നടക്കുകയാണ് ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ ജോലി ചെയ്തിരുന്നത് ചന്തകയിലുള്ള അലി ബിൻ ഫർദാൻ എന്ന ഒരു അറബിയയുടെ കടയിലായിരുന്നു സ്പെയർ പാർട്സ് കട അത് ഈ അലി ബിൻ ഫർദാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ബഹ്റൈനി ഷിയയാണ് ബഹ്റൈനിൽ നിന്നുള്ള ആളാണ് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ് ഈ മുത്തുകൾ പേൾ വാങ്ങുന്നതും അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സ് അത്ര വലിയ വലിയൊരു ബിസിനസ്സാണെങ്കിലും നല്ല ലാഭമുള്ള പരിപാടിയാണ് ആ മനുഷ്യൻ്റെ കട എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഉദ്ദേശം ഈ കടകളൊക്കെ അവരുടെ മെയിൻ ഉദ്ദേശം മെയിൻ ബിസിനസ് നടത്താനും മറ്റൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം ഈ സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ട് ഇന്നത്തെ അതിന് ശേഷമൊക്കെ ഈ ഗസ്റ്റ് ഹൗസ് പോലെയൊന്നും അറിവ് കേൾക്കില്ലല്ലോ അപ്പോൾ അവരുടെ വല്ല ഫ്രണ്ട്സൊക്കെ വന്നാലിരിക്കാനൊരു ഷോപ്പ് അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ ജ്യേഷ്ഠൻ ജോലിന് അടുത്ത് ജ്യേഷ്ഠൻ തിരിച്ച് വന്നപ്പോൾ ടി ആറിന് ജ്യേഷ്ഠൻ വന്നപ്പോൾ ഞാൻ അവിടെ ജോലി ചേർന്നു ജോലിയിൽ ചേർന്നു നിൽക്കുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും ഇവൻ എനിക്ക് അന്ന് വിസ എന്നല്ല പറയാ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഒ സി അത് ബ്രിട്ടീഷുകാരാണ് കൊടുക്കുക ഒരു മുനിസിപ്പാലിറ്റി ലൈസൻസോ ഒരു ഡോക്യുമെൻറ്റോ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ ഒന്നും വേണ്ട പേരും പാസ്പോർട്ട് നമ്പറും മാത്രം മതി അതും അപ്ലിക്കേഷൻ കൊടുത്താൽ മതി അതിനുള്ള ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കണ്ട എന്നിട്ട് പോലും ഇവൻ എനിക്ക് എൻ ഒ സി തരുന്നില്ല അത് എഴുപത്തി ഒന്നിലാണ് സംഭവം അങ്ങനെ ആകെ വിഷമിച്ചു ഒരു രക്ഷയിലാണ്ട് കഴിക്കുമ്പോൾ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടായി ഇവനെന്നോട് ഒരു ദിവസം പറഞ്ഞു ഈദ് മുഹമ്മദ് മുദിയ എന്ന് പറയുന്ന ഒരു അറബി മെർസഡിസിൻ്റെ അതിൻ്റെ ബെൻസ് വണ്ടികളാണ് അതിൻ്റെ ഷോക്ക് അബ്സോർബ് വാങ്ങാൻ വരും അവൻ എൻ്റെ പരിചയക്കാരനാണ് പക്ഷേ ദീപ വില കുറച്ച് കൊടുക്കണ്ട ഇതാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ അവൻ അത് വാങ്ങാൻ വേണ്ടി വന്നു ഈദ് മുഹമ്മദ് മുദിയ വന്നപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷും മലയാളവും തമിഴും ഒക്കെ എല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ട് ഞാനവിടെ കച്ചവടം ചെയ്തപ്പോൾ അത് അവന് വലിയ ഇഷ്ടപ്പെട്ടു എന്നെ അവൻ എടുത്തു കഴിക്കാൻ വേണ്ടി വെച്ചു നീ എൻ്റെ കൂടെ ജോലിക്ക് വന്നോ ഇവിടത്തെക്കാളും കൂടുതൽ ശമ്പളവും തരാം എന്നൊത്തും തരാം സാധാരണ ഒരാളാണെങ്കിൽ അപ്പം തന്നെ ഓക്കേ എന്നാ പറയാം പക്ഷെ ഞാൻ പറഞ്ഞത് അത് ശരിയല്ലോ ഞാനൊരുത്തിരി നിൽക്കല്ലേ അവനോട് പറഞ്ഞിട്ട് അവൻ്റെ സമ്മതം വാങ്ങിയിട്ട് ഞാൻ വരാം അല്ലെങ്കിൽ അവന് വേറൊരാളാക്കി കൊടുത്തിട്ട് ഞാൻ വരാം അത് കേട്ടപ്പോൾ ഈ ഈതിന് എന്നോട് ഇഷ്ടം കൂടി കാരണം അതാണല്ലോ ഒരു മര്യാദ മര്യാദാത്തോളായിരിക്കും ഞാൻ അങ്ങനെ നേരെ അലി ബിൻ ഫർദാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് ഞാൻ നിൻ്റെ ജോലി വേണ്ട ഞാൻ പോകാനായിട്ടാണ് പറഞ്ഞു അവൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ ഈദിൻ്റെ അടുത്തേക്ക് ജോലിക്ക് തന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ വിളിച്ചു പറഞ്ഞു എന്നെ അങ്ങടേന്നെ പറഞ്ഞോ ഞാൻ എൻ ഒ സി തന്നോളാം അങ്ങനെ വീണ്ടും ഞാൻ അലി ബിൻ ഫർദാൻ്റെ ഷോപ്പിലേക്ക് വന്നു അവിടെ വന്നു അവൻ എനിക്ക് എൻ ഒ സിയും തന്നു ആ എൻ ഒ സീനുള്ള ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വന്നതിന് ശേഷം ആദ്യമായിട്ട് റെസിഡൻസി വിസ അടിച്ചതിൽ ഇരുന്നൂറ് പേർക്ക് സാധാരണ ലോകത്തെ എവിടെയും വിസ അടിക്കുന്ന സ്റ്റാമ്പിൽ എമിഗ്രേഷൻ സ്റ്റാമ്പാണ് ഒട്ടിക്കുക ഇരുന്നൂറ് പേർക്ക് അന്ന് ഇമിഗ്രേഷൻ സ്റ്റാമ്പ് എത്താത്തത് കൊണ്ടാണോ പ്രിൻ്റിംഗിൽ നടത്താത്തത് കൊണ്ടാണെന്നില്ല ഇരുന്നൂറ് പേർക്ക് പോസ്റ്റൽ സ്റ്റാമ്പ് കത്തയക്കുന്ന സ്റ്റാമ്പാണ് ഒട്ടിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് എൻ്റെതാണ് അതിപ്പോഴും ഉണ്ട് എൻ്റെ ഒറിജിനൽ അമ്മ ആകുമ്പോൾ പോസ്റ്റേജ് സ്റ്റാമ്പ് കത്തയക്കുന്ന സ്റ്റാമ്പ് അതിൽ അവിടെ ജോലി നിൽക്കുന്ന കാലത്ത് വീണ്ടും ഞാനൊരു കുറേ നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം ഉമ്മാനെയും ഉപ്പാനേ ഒക്കെ കാണണം ഇപ്പം ഏകദേശം രണ്ടര വർഷമായി ഞാൻ നാട്ടിത് വന്നിട്ട് അങ്ങനെ ഞാൻ അക്ബർ ഷിപ്പിൽ കപ്പലിൽ ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് വന്നു വീണ്ടും ദുമ്പ്രാട്ട ഷിപ്പിൽ ഞാൻ തിരിച്ച് വീണ്ടും ദുബായിൽ ദുബൈയിലെത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ തട്ടകം ദുബായ് വേണ്ട അബുദാബി ആവാം അങ്ങനെ ഞാൻ അബുദാബിയിലേക്ക് പോയി